നമസ്കാരം. കൊല്ലം ജില്ലയിലെ ചടയമംഗലത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഹെൽമറ്റ് പരിശോധനയുടെ അല്ലെങ്കിൽ വാഹന പരിശോധനയുടെ പേരിൽ ഒരു വൃദ്ധനായ വ്യക്തിയെ ഒരു പ്രൊബേഷണറി എസ്ഐ സബ് ഇൻസ്പെക്ടർ പ്രൊബേഷനിലുള്ള എസ്ഐ ആണ് ഇദ്ദേഹം ഈ വൃദ്ധനെ തടഞ്ഞു നിർത്തുകയും നമ്മൾ വീഡിയോ കണ്ടതാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ വീഡിയോ വൈറലായതുമാണ് അതിക്രൂരമായി ഈ വൃദ്ധന്റെ ചെകിട്ടതടിക്കുന്ന ആ രംഗം അത് ഇപ്പോഴും മനസ്സിൽ നിന്ന് മായുന്നില്ല സ്വന്തം അച്ഛന്റെ പ്രായത്തിലുള്ള ഒരു വ്യക്തിയെ ഒരു പ്രൊബേഷണറി എസ്ഐ ഈ പ്രൊബേഷണറി എസ്ഐ ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ് എന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇയാൾ പിൻവാതിലിലൂടെ നിയമനം നേടിയ ആളാണ് എന്നും ചില ആളുകൾ സംശയം ഉന്നയിക്കുന്നുണ്ട് ഇദ്ദേഹത്തിനെതിരെ അന്വേഷണം വേണം ഷജീം എന്നാണ് ആ എസ്ഐയുടെ പേര് ചടയമംഗലം പോലീസ് സ്റ്റേഷനുമായി പലകുറി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവിടെ ഫോൺ അവർ എടുക്കുന്നില്ല എന്നുള്ളത് നമ്മൾ നേരിട്ട് അനുഭവിച്ചതുമാണ് നമ്മൾ ഈ ഒരു വിഷയം ചോദിക്കുവാനായി നമ്മളത് വാർത്തയായി നൽകുകയും ചെയ്തിരുന്നു പക്ഷേ ഇതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട് ഈ വാഹന പരിശോധന എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളെ ഉപദ്രവിക്കാനുള്ള പരിശോധനയല്ലല്ലോ നിങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ ഒന്ന് പോയി നോക്കൂ ഏത് വിദേശ രാജ്യത്ത് പോയാലും വാഹന പരിശോധന എല്ലായിടത്തും ഉണ്ട് നമ്മുടെ ഇവിടത്തേക്കാളും വളരെ കർശനമാണ് പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ വാഹന പരിശോധന അത് ഗൾഫിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്കറിയാം എങ്ങനെയാണ് അവിടെ വാഹന പരിശോധന അവിടെ 1 കിലോമീറ്റർ അനുവദിച്ചിരിക്കുന്ന സ്പീഡിൽ നിന്നും 1 കിലോമീറ്റർ സ്പീഡ് അധികം പോയി കഴിഞ്ഞാൽ അന്നേരം നമ്മളെ പ്രത്യേകമായി ലൊക്കേറ്റ് ചെയ്യും നമ്മളെ ഏതെങ്കിലും റോഡിൽ വെച്ച് തടഞ്ഞു നിർത്തും തടഞ്ഞു നിർത്തി നമ്മളെ നമ്മുടെ അടുത്ത് വന്ന് ആദ്യം അവർ വിഷ് ചെയ്യും നമ്മളെ ഗുഡ് മോർണിംഗോ അല്ലെങ്കിൽ ഏത് സമയത്താണോ പിടിക്കുന്നത് ആ സമയത്തെ വിഷ് ആ രീതിയിൽ ഹസ്തദാനം ചെയ്ത ശേഷമാണ് ബാക്കി കാര്യങ്ങളും നടപടിക്രമങ്ങളും ഒക്കെ കൃത്യമായി പേപ്പറുകൾ കൊടുക്കും പിഴ ഈടാക്കേണ്ട കേസാണെങ്കിൽ അതിന് നോട്ടീസ് കൊടുക്കും കോടതിയിൽ അടച്ചാൽ മതി ഇവിടെയും ഇതൊക്കെയുണ്ട് ഇങ്ങനെയൊക്കെയാണ് വേണമെന്നാണ് നിയമം ഇവിടെ വാഹന പരിശോധനയുടെ പേരിൽ ഈ ഹെൽമെറ്റ് പൊക്കാൻ തടഞ്ഞു നിർത്തി എത്രയോ പേർ വീണ് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എത്രയോ പേർ വീണ് മരിച്ചിട്ടുണ്ട് പോലീസ് വളവിൽ നിൽക്കും ചാടി വീഴും നമ്മളൊക്കെ അനുഭവസ്ഥരാണ് ഏതെങ്കിലും ഒരു വളവിലായിരിക്കും നിൽക്കുക നമ്മൾ ഒരു ഈ പോലീസ് നിൽക്കുന്നു എന്ന് വിചാരിച്ചല്ലോ നമ്മൾ വണ്ടി ഓടിക്കുന്നത് അപ്പോൾ പാഞ്ഞടുക്കും ചിലപ്പോൾ പോലീസുകാരെ തന്നെ ഇടിച്ചിട്ട ചരിത്രവും ഉണ്ട് ഇതൊക്കെ അറിയാനിട്ടില്ല പക്ഷേ എങ്ങനെയെങ്കിലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കണം എന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് വ്യാപകമായി തുടക്കം മുതൽ തന്നെ ഈ വിഷയത്തിൽ പരാതി ഉണ്ടായിരുന്നു ഇവിടെ DGP സർക്കുലർ ഉണ്ട് വാഹന പരിശോധനയ്ക്കിടയിൽ മർദ്ദിക്കാൻ പാടില്ല അല്ലെങ്കിൽ നിർബന്ധിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ലൈസൻസ് ഇല്ലെങ്കിൽ തന്നെ 15 ദിവസത്തിനകം കോടതിയിൽ ഹാജരാക്കുകയോ പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ MVD ഹാജരാക്കുകയോ ചെയ്യാനുള്ള നിയമം ഇവിടെയുണ്ട് മാത്രമല്ല കോടതിയിൽ അടച്ചാലും മതി പിഴ അത് എത്ര രൂപയായാലും അതിനുള്ള നിയമസാധുതയുള്ള ഒരു രാജ്യത്ത് ഒരു സംസ്ഥാനത്താണ് ഇത്തരത്തിൽ ഒരു പെരുമാറ്റം ഒരു സബ് ഇൻസ്പെക്ടറുടെ ഒരു പ്രൊബേഷണറി സബ് ഇൻസ്പെക്ടറുടെ രീതിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നത് ഏറ്റവും ഖേദകരമാണ് ഇതിന് നിയമപരമായി തന്നെ ആ ചെയ്തത് തെറ്റ് തന്നെയാണ് അതായത് പ്രായമുള്ളയാളാണ് പുറകിൽ ഹെൽമെറ്റ് വേണം ശരിയാണ് നിയമം എല്ലാവരും അനുശാസിക്കണം അനുസരിക്കണം പക്ഷേ ഒരു ഗ്രാമപ്രദേശമാണ് അവിടെ പ്രായമായ ഒരു വ്യക്തിയാണ് അയാൾ പിഴയടക്കാം അല്ലെങ്കിൽ കോടതിയിൽ പോയി അടക്കാം പിഴയടക്കാനുള്ള പൈസ ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ അതിന് ചെകിട്ടതടിച്ച് പിടിച്ചു വലിച്ച് അകത്ത് കയറ്റാനുള്ള നിയമമൊന്നും ഇവിടെ ഇല്ല എന്നുള്ള കാര്യം പോലീസുകാർക്ക് അറിയാനിട്ടാണോ അതോ ഇനി പ്രൊബേഷണറി SI സ്വന്തം കൈക്കരുത്ത് കാണിക്കുകയാണോ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും പ്രൊബേഷണറി SI മാതാപിതാക്കളും നിൽക്കുന്ന ഒരു ചിത്രവും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട് അപ്പോൾ പലരും ഈ ചിത്രത്തിന് താഴെ കമന്റായി ചോദിക്കുന്നു താങ്കളുടെ പിതാവിനെ ഒരു നിമിഷം താങ്കൾ ഒന്ന് ആലോചിച്ചിരുന്നു എങ്കിൽ ആ ഒരു വൃദ്ധന്റെ ചെകിട്ടതടിക്കാൻ താങ്കൾക്ക് പറ്റില്ലായിരുന്നു മാതാപിതാക്കളും അതുപോലെയുള്ള മുതിർന്നവരെയും ഒക്കെ ബഹുമാനിക്കേണ്ട ഒരു രീതിയിലാണ് നമ്മുടെ സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നത് പ്രായമുള്ളവരെയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അവർ എന്ത് തെറ്റ് ചെയ്താലും ഏതായാലും കൊലപാതകമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിഷ്ഠൂരമായ പ്രവർത്തികളോ ഒന്നുമല്ല ആ പാവം വൃദ്ധൻ ചെയ്തത് അദ്ദേഹം ആ ഹെൽമെറ്റ് ഇല്ലാതെ സുഹൃത്തായ ആ യുവാവിന്റെ ബൈക്കിന് പിന്നിൽ ഇരുന്ന് യാത്ര ചെയ്തു കൂലിപ്പണിക്ക് പോകുന്നവരാണ് നമ്മൾക്ക് മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഇതിനകത്ത് വരണമല്ലോ നിയമപരമായി അവർ ചെയ്തത് തെറ്റായിരിക്കാം പക്ഷേ അതിന് നിയമസംഹിത അനുശാസിക്കുന്ന പിഴയും കാര്യങ്ങളും ഒക്കെ കോടതിയിലടക്കം കെട്ടിവെക്കാനുള്ള സംവിധാനമുണ്ട് ബാങ്ക് വഴി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴി പിഴയടക്കാനുള്ള സംവിധാനമുണ്ട് അതൊക്കെ നിലനിൽക്കുമ്പോൾ കുത്തിന് പിടിച്ച് ചെകിട്ടത്തടിച്ച് പോലീസ് ജീപ്പിലേക്ക് തള്ളിയിടുന്ന ഈ ഒരു പ്രവൃത്തി എന്തായാലും അപലപനീയം തന്നെയാണ് ശരിക്കും അത് നിയമവിരുദ്ധം തന്നെയാണ് കൃത്യമായ നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്നറിയുന്നു ഇദ്ദേഹത്തെ ആദ്യം സസ്പെൻഡ് ചെയ്തു ഈ SI ഷജീമിനെ ആദ്യം സസ്പെൻഡ് ചെയ്തു എന്ന വാർത്തയാണ് വന്നത് പിന്നീടാണ് മനസ്സിലായത് അദ്ദേഹത്തെ ഏതോ ഒരു ആംഡ് പോലീസിന്റെ ബറ്റാലിയൻ ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റുകയാണ് ചെയ്തത് എന്നുള്ളത് പ്രൊബേഷണറി ഓഫീസറായിരിക്കുമ്പോൾ എന്ത് നടപടിക്രമങ്ങളും അതായത് സർവീസിൽ നിന്ന് നിരുപാധികം ടെർമിനേറ്റ് ചെയ്താലും പറഞ്ഞുവിട്ടാലും അതിന് തന്നെയാണ് നിയമസാധുത ഇദ്ദേഹത്തെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യണം ടെർമിനേറ്റ് ചെയ്യണം എന്ന ആവശ്യമാണ് പൊതുജനങ്ങളും പൊതുസമൂഹവും ഉന്നയിക്കുന്നത് പ്രായമായവർക്ക് നേരെ കുതിര കയറുന്നതല്ല പോലീസ് പോലീസ് നിയമവും നീതിയും നടപ്പിലാക്കുന്നതാണ് അല്ലാതെ ജനങ്ങളുടെ മെക്കിട്ട് കയറുന്നവരല്ല പോലീസ് ഇത് പലകുറി പലരും പറഞ്ഞതാണ് പക്ഷേ ഇവിടുത്തെ പോലീസ് സംവിധാനം ഇത്തരത്തിലാണ് പ്രവർത്തിക്കുന്നത്
ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശക്തമായ പോലീസ് സംവിധാനമാണ് കേരള പോലീസ്. പക്ഷേ കേരള പോലീസിന് നാണക്കേട് ഉണ്ടാക്കും വിധം ഇത്തരം ഉദ്യോഗസ്ഥർ പെരുമാറിക്കഴിഞ്ഞാൽ അത് എത്രമാത്രം സമൂഹത്തെയും ആ ഒരു സാമൂഹ്യ വ്യവസ്ഥയെയും ബാധിക്കും എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ ഒരു ഫോളോ അപ്പ് സ്റ്റോറിയായി ചെയ്തു എന്നേ ഉള്ളൂ. മറ്റ് നടപടിക്രമങ്ങൾ ഉണ്ടാകും എന്നറിയുന്നു. എന്തായാലും ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയുടെ കയ്യിൽ തന്നെയാണ്. ആഭ്യന്തര വകുപ്പാണ് നടപടി എടുക്കേണ്ടത്. അതുപോലെ തന്നെ കൊല്ലം ജില്ലാ പോലീസ് മേധാവി ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് തേടി, അതുപോലെ ആ മേഖലയിലെ ഐ ജി ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് മാതൃകാപരമായി തന്നെ ഈ പ്രൊബേഷണറി എസ് ഐയെ ശിക്ഷിക്കണം എന്ന പൊതുജന അഭിപ്രായമാണ് ഉയരുന്നത്. ഇത്തരത്തിൽ നിയമം കയ്യിലെടുക്കാനും അല്ലെങ്കിൽ ക്രൂരമായി മർദ്ദിക്കാനും പ്രായമായവരുടെ മെക്കിട്ട് കയറാനും ആ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു രോഗം, അദ്ദേഹം രോഗമുണ്ടെന്ന് പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു രോഗമുണ്ടായി, എന്തെങ്കിലും ഒരു അപകടം അത്യാഹിതം സംഭവിച്ചെങ്കിൽ ആ വീട്ടുകാർക്ക് പോയി, അല്ലാതെ ഇവർക്കാർക്കും പോയില്ല. പിന്നെ കേസാകുമായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആകുമായിരിക്കാം. നമ്മൾ വരാപ്പുഴയിലെ ശ്രീജിത്തിന്റെ കാര്യമൊക്കെ നമ്മൾ അറിഞ്ഞതല്ലേ. ഒരു കേസിലും പെടാതെ ശരിക്കും ആള് മാറി പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് ആ കേസും ആ പരാതിയുമൊക്കെ. അതുപോലെ തന്നെ നെടുങ്കണ്ണം രാജ്കുമാർ എന്ന വ്യക്തി അത് ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ രീതിയിലാണ് പരാതിയും മറ്റു കാര്യങ്ങളും വരുന്നത്. ഇത്തരത്തിൽ ലോക്കപ്പ് മർദ്ദനങ്ങളും പോലീസ് മർദ്ദനങ്ങളും പോലീസ് മൂന്നാം മുറയുമൊക്കെ എന്നേ ഇവിടെ നിരോധിച്ചതാണ്, നിയമത്തിന് വെളിയിലാക്കിയതാണ് ഇത്തരം സംഭവങ്ങൾ. എന്നിട്ടും ഇതൊക്കെ ഇവിടെ ഇങ്ങനെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് കേരള സമൂഹത്തിന് തന്നെയാണ് നാണക്കേട്. വെബ് ഡെസ്ക്, സത്യമേ ന്യൂസ്.